ഹായ് ഫ്രണ്ട്സ്, താടിയുള്ളവർക്കും താടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുസ്താഖ് ബിയർഡ് ഓയിൽ. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു ബിയർഡ് ഗ്രോത്ത് ഓയിൽ ആണ്. ചെറിയ താടിയുള്ളവർക്കും താടിയിൽ ചെറിയ ചെറിയ പാച്ചസ് ഉള്ളവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുസ്താഖ് ബിയർഡ് ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം മുസ്താഖ് ബിയർഡ് ഓയിലിന്റെ 4 ഡ്രോപ്പ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. അതിനുശേഷം നന്നായിട്ട് റബ് ചെയ്യുക. അതുകഴിഞ്ഞ് ഇത് താടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം നല്ലവണ്ണം മസാജ് ചെയ്യുക. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. മാത്രവുമല്ല, ഇത് 100% ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. സൾഫേറ്റ്, പാരാബൻ തുടങ്ങിയ ഒരു കെമിക്കൽസും ഈ പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടില്ല. ജോജോബ ഓയിൽ, കെതർവുഡ് ഓയിൽ എന്നിവയൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു വിധത്തിലുള്ള ചൊറിച്ചിലോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ 100% വിശ്വാസത്തോടു കൂടി നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മുസ്താഖ് ബിയർഡ് ഓയിൽ. ഇനി നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്, മുസ്താഖ് ഓഷ്യൻ ഫേസ് വാഷ്. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ഡല്ലായിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ക്ലീൻ, ബ്രൈറ്റ് ആൻഡ് റീഫ്രഷിംഗ് ആയിരിക്കും. മുസ്താഖിന്റെ ഈ രണ്ട് പ്രോഡക്റ്റും ഹൈലി റെക്കമെൻഡഡ് പ്രോഡക്ട്സ് ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവനാണ് പുലിക്കളിയിൽ നമ്മളെ പുലിയാക്കാൻ പോണത്. നീ പുലി വേഷം കെട്ടിയ പുളിക്കും അണ്ണ. എന്നെ അതിനൊന്നും ഇനി വിളിക്കല്ലേ അണ്ണ. ഇല്ല, അതിനൊന്നും ഇല്ല. ഞാൻ അതിനുള്ള കളയാൻ സമയമില്ലെന്ന്. എന്തോന്ന്? ഞാൻ ലക്ഷ്യ ചേർന്നു. ലക്ഷ്യ? ഓ, എന്താ ഓൺലൈൻ മറ്റേ PSC കോച്ചിങ് ആപ്പ്? ലക്ഷ്യ? ആ അണ്ണ, ഒരു ഗവൺമെന്റ് ജോലി എന്റെ സ്വപ്നമാണ്. അതെനിക്ക് വാങ്ങിക്കണം. അതിന് ഏറ്റവും നല്ല വഴി ലക്ഷ്യാണ്. ഇവനെ അവിടെ കൊണ്ടുവന്നു. ഇവനെ കൊണ്ട്? ഇവനും ചേർന്ന്. ഞാനും ഉണ്ടെന്നാ. ഞാനും ചേർന്ന്. ഓ, ക്ലാസ്സിന് കൊണ്ട്? ക്ലാസ് എല്ലാം ഓൺലൈൻ ആണ്. ഡയറക്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, നോർമൽ ക്ലാസ്. അതിന്റെ സെയിം ഫീൽ ആയിട്ട് ക്ലാസ് കിടക്കും. കിടിലം എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് എല്ലാം സൂപ്പർ ആണ്. എന്റെ രണ്ട് കൂട്ടരും അങ്ങനെ ജോലി കിട്ടിയത്. ഒരു തന്നെ സെക്രട്ടറിയും ഒരു തന്നെ പോലീസ്. പലരും ലിസ്റ്റിലും കയറിയാണ്. തുച്ഛമായ ഫീസാണ്. അത് കൊള്ളാലോ. കുട്ടേട്ടാ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരാഴ്ച ഞാൻ അമ്മണിയെ കറന്നിട്ട് കല്യാണത്തിന് നിങ്ങൾ എന്നെ ഈ പഠിക്കകത്ത് കയറ്റിട്ടില്ല. ഇങ്ങനെ കറക്കാതെ വിട്ടിരുന്നാലേ അതിന് വല്ല അകിടിവീക്കം വന്ന അസുഖം വരും. ചേച്ചിക്ക് സുഖം തന്നെ. ശ്രദ്ധിക്കണം, ഇവിടെ വെള്ളം മാറി കുളിച്ച് വല്ല നീർവീഴ്ച ഉണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ ഈ പശുവിൻ്റെ സ്മെല്ലും ചാണകത്തിൻ്റെ നാറ്റവും ഇതൊന്നും അവർക്ക് പിടിക്കൂല. അവർ ദുബായിലൊക്കെ ജനിച്ച് വളർന്നതല്ലേ. കല്യാണത്തിന് നിങ്ങൾ അത് കണ്ടില്ലായിരുന്നല്ലോ. നിങ്ങളടുത്ത് ഓ അമ്മണിയെ കടന്നില്ലല്ലേ. പശുവിന്റെ കടിയും മാറും, കാക്കയിലെ വിശപ്പുണ്ടാവും. അതോടെ പറയാൻ കാരണം ചുമ്മാ ഒരു ഒഴുക്കിന് ഉറങ്ങുന്നേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒഴുക്കാന്ന് എനിക്കറിയാം. കറക്കാൻ നീ എന്റെ പാട്ട് നോക്കോ. കുട്ടാടാ ഓടെ, കറന്നില്ലെങ്കിൽ വല്ല അസുഖം വരും. അങ്ങോട്ട് വീണോട്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ പറയല്ലേ. എടാ പോ. കുട്ടാട്ടാ കറക്കണ്ടല്ലേ. ഓടാ പോ, പോടെ. രാവിലെ രണ്ടും കൂടെ എന്നെ അനക്കാൻ വന്നേക്കാണ്. എന്നാ കൂട്ടിട്ടുണ്ടോ? ആ ചെന്ന് കേറിക്കൊടു. നല്ല മൂടില് പണി മാറണേ. വീട് ഇറങ്ങിപ്പോയില്ല. ഒരു തൊട്ടി വെള്ളം കോരി വെച്ച് ഉണക്ക്. കല്യാണത്തിന് മുമ്പ് പട്ടീനെ കെട്ടിയിടുവായിരുന്നു, ഇപ്പൊ കെട്ടിയിടക്കൊന്നുമില്ല. കുട്ടേട്ടാ കുട്ടേട്ടനെ തിരക്കി വന്നു. കുട്ടേട്ടോ കുട്ടേട്ടാ ഇവിടെ അവിടെ നോക്കണേനാ.
അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ അസ്വസ്ഥ സ്നേഹമോ ഇല്ല. ഇരി, കല്യാണം കഴിഞ്ഞാൽ നിന്നെയാണ് സഹായിക്കേണ്ടത്. ചെലവിനുള്ള പൈസ ഞാൻ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് ചെലവിനേരാനാണ്. നീ രണ്ട് കെട്ടിയിട്ട് എനിക്ക് ചെലവ് ചെയ്താടെ. ഒരെണ്ണത്തിന് ചെലവ് കൊടുക്കാൻ പറ്റുന്ന പാടെ എനിക്ക്. ഒരെണ്ണത്തിന് പിന്നല്ലേ ചെലവ് കൊടുക്കും. മനോഷം പറഞ്ഞല്ലോ നല്ലപ്പോഴും അരിയ മലക്കറ്റ് കഴിച്ചു ചെലവ് കൊടുക്കണം. ആണോടാ, ലോക്ക്ഡൌൺ സമയത്ത് കിറ്റ് കൊടുത്തത്. ആ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറാണ്. പിന്നെ പോയി പുള്ളിന് പൈസ കാണാ. എടാ പോടേ, ഞാൻ കല്യാണം കഴിച്ചത് നിങ്ങൾ നിങ്ങൾ എന്തെടേ, നിങ്ങൾ ചെലവ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി വന്നവരാ. കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെ മാറരുത് കേട്ടാ. എന്ത് എല്ലാവരും പറയും കല്യാണം കഴിയുമ്പോൾ ആള് മാറുമെന്ന്. നിങ്ങൾ ഒരുപാട് മാറി. എന്ത് മാറിയത്? പിന്നെ മാറിയില്ലേ? എനിക്കറിയായിരുന്നു നിങ്ങളെ പെണ്ണ് നിങ്ങളെ കയ്യിൽ നിൽക്കില്ലെന്ന്. നാട്ടിലൊക്കെ പൊതുവേ ഒരു സംസാരമുണ്ട്. നിങ്ങൾ അളിയ വരദരാജ് തന്നെ നാട് മൊത്തം പറഞ്ഞു നടക്കണം. പെണ്ണ് നിങ്ങളായിട്ട് ഒത്തുപോകില്ല, പെണ്ണ് പോകുന്ന നമ്മളിനി എല്ലാം പറഞ്ഞാൽ പിന്നെ നുണയായി കൂട്ടിയടിയായി കുശുംബായി നമ്മളെന്നും പറയാം. വേറെ കാര്യം ഗൾഫിൽ നടന്ന പെണ്ണല്ലേ, അതുകൊണ്ട് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ വലിയ പാടായിരിക്കും. അതാണ്, ഇവിടെ എനിക്ക് അവൾ പൊരുത്തപ്പെടും, എനിക്ക് അവൾ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. നിനക്കൊക്കെ എന്തോ എത്ര ചോദിച്ചില്ല. നിങ്ങളെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ, പറയും പറ അനിയന്മാരായിട്ട് കണ്ടിട്ട് നമ്മളെ അടുത്ത് പറ വിഷമം കാത്തിട്. കുട്ടിയേട്ടൻ പറ, നിങ്ങൾ നമ്മൾ കൊച്ചിലേ കാണുന്നില്ലേ, വിഷമം കൊണ്ടേ. വിഷമം നമ്പർ വണ്ണ് പറ. എന്തൊരു അളിയൻ വരദരാജൻ, ഗൾഫിൽ ജോലിയുണ്ടെന്ന് പറയാണ് എൻ്റെ ബംഗളെ കെട്ടിച്ചു കൊടുത്തത്. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പോകുന്നില്ലേ. അളിയ, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് തിരിച്ച് നീ ഗൾഫിൽ പോകണില്ലേ ഗൾഫിൽ പോകണില്ലേ എന്ന്. ഞാനെന്തിനു പോണം? ആവശ്യമുള്ള സ്ഥലമുണ്ട്, പാടമുണ്ട്, പോരാ തന്നെ മൂന്ന് പശുക്കളും, പാലും കുടിച്ച് ഇവിടെ എങ്ങനെ കിടന്നാൽ പോരെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സന്തോഷം, രണ്ട് സമാധാനം. കൂട്ടുകാരെ കൂടെ പോയാൽ സന്തോഷം കിട്ടും, ഭാര്യയുടെ കൂടെയോ സമാധാനം. കൂട്ടുകാരെ കൂടെ സന്തോഷം തിരക്കി പോയാൽ ഭാര്യയുടെ ഒപ്പം ഉള്ള സമാധാനം പോകും. പിന്നെ പരക്കെ ഒരു ആക്ഷേപമുണ്ട്, ഞാൻ ഈ ഭാര്യ വീട്ടിൽ വലിഞ്ഞേറി കിടക്കുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലല്ല കിടക്കുന്നത്, ഞാൻ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ്. എനിക്ക് ഭാര്യയുടെ ഒപ്പം സന്തോഷം മാത്രമാണ്. ലക്ഷ്യമെന്ന് പറ ടൂ പോട്ടെ. എൻ്റെ ഒരു അപ്പച്ചീരെ മോനുണ്ട് മാക്കുളത്തുള്ള വാവ. ആ ബാംഗ്ലൂരിലെ മറ്റേ എന്തോ എച്ച് ആർ കമ്പനിയുടെ മാനേജരാ, അങ്ങനെ എന്താണ്. അവൻ കല്യാണത്തിന് വരൂലെന്ന് ഒരേ നിർബന്ധം. അവസാനം അവിടെ ചെന്നാണ് ഞാൻ അവനെ കല്യാണത്തിന് വിളിച്ചുകൊണ്ട് വന്നത്. കല്യാണം കഴിഞ്ഞ് പിറ്റെന്ന് ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ പോകുന്നില്ലേന്ന്. ഇല്ല കുട്ടേട്ടാ, ഞാൻ ഇനി ബാംഗ്ലൂർ തിരിച്ച് പോകണില്ല. എനിക്ക് ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ ചേച്ചിയുണ്ട്, കുട്ടേട്ടനുണ്ട്, കുട്ടേട്ടൻ്റെ ഒരു അളിയുണ്ട്, പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ കൗ മിൽക്കൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ചങ്ങ് പോവാം. ഇപ്പം മൂന്നാം ദിവസവും പറ. എനിക്ക് സാരി എടുക്കാനൊന്നും അറിയില്ല. വിഷമം പറ എനിക്കറിയാം, ഞാൻ രണ്ട് കെട്ടിയതാണ്, ഞാൻ പരിഹാരം കാണാം. എന്നാലും വിഷമം പറഞ്ഞില്ലല്ലോ. മൂന്നാമത്തെ വിഷം അറിയാത്തോണ്ട് മനസ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നീ ഉച്ചക്ക് ചോറ് വയ്ക്കാനുള്ള അരി വീട്ടിൽ മേടിച്ചു കൊടുത്ത പൈസ ഇല്ല, അപ്പൊ അതിന് ടെൻഷൻ ഇല്ലല്ലേ. മളു മളു കളിക്കാറില്ല.
ബാറ്റിംഗ് ചേർന്നാ ഞാൻ കളിക്കാം, നിങ്ങൾ പോയി കാണാൻ മതി. പോയി ടീമിലുള്ളവർക്ക് കളിക്കാൻ അവസരമില്ല, പിന്നെയാണ് വിരമിച്ച നിങ്ങൾക്ക്. പറയണോ പിന്നെ ഭയങ്കര സാനിയാമൃതാണ്. സാനിയാമൃത ടെന്നീസിലാണ്. അപ്പൊ ടെന്നീസ് അല്ലേ കളി? കളി ബാംഗ്ലൂരിൽ നിന്നുള്ള ഏതാ അഴിവര് കേസാണ് കേട്ടാ. അമ്മ നിങ്ങൾ മാറിയിരിക്കും. ബാക്കിയകത്ത് വെച്ച് അടിച്ചു കൊടുത്തത് കേട്ടിട്ട് ഇപ്പൊ കണ്ട്. സൂപ്പർ സ്മാഷ്. നീ കളി ഓടിച്ചാടി, ആ ബാറ്റിംഗ് ആടി. പന്തങ്ങ് വിളയിൽ പോയി, പോയി പറയും കൊണ്ടോ. ബാറ്റിൽ നോക്കടാ, ബാറ്റ് കംപ്ലൈന്റ്. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് പോയനാ. ഞാൻ ഒരു കളി നോക്കുമ്പോ ബാറ്റ് തരാന്ന് പറഞ്ഞ എടുത്ത് ഇറങ്ങിയതാണ് ഇവിടുന്ന്. ഇപ്പൊ എത്ര കളി തോറ്റ്? ഇവിടെ ഞാൻ ഗൾഫിലായിരുന്നു, ടച്ച് വിട്ടുപോയി. ആ കളിക്കാരുന്ന ഭാഗത്ത് എല്ലാണ്ട് പറയണേ ടച്ച് വിട്ടുപോയി. ഇത് വെച്ച് നിങ്ങളെ കൊതുവിനടിക്കുന്ന ബാറ്റല്ല അത്. എന്താ കുട്ടിയാ കുടിക്കാൻ വെള്ളം ഇതായിരുന്നോ? എനിക്ക് വേണം കുറച്ച് വെള്ളം. നമുക്ക് ഒരു വിഷയം കുടിച്ചിട്ട് തരാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്നിട്ട് വെള്ളം കുടിക്കുമ്പോ വാ. വാ കുട്ടിട്ടാ. ചേട്ടാ പറയ്, അളിയനെ കളിക്കണമെന്ന് പറഞ്ഞാ ഇത് വെറും കർഷക സ്ത്രീ കേസ്. വാ നമുക്ക് കളിക്കാം. കൂട്ടേട്ടാ ഇതൊന്നും കാണുന്നില്ലേ? രാവിലോട്ട് തുടങ്ങിയതാ വേഷം കെട്ടും കൂത്തും. നമ്മളാരും ഗൾഫുകാരെ കണ്ടിട്ടില്ലല്ലോ. ഇതൊരെണ്ണം ആദ്യമായിട്ടാ കാണുന്നത്. എൻ്റെ ഭർത്താവ് ഒരു ഗൾഫുകാരനാ. ഇതൊക്കെ ആദ്യത്തെ കൂത്ത് തന്നെയാ. ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ കുട്ടിയേട്ടാ. അത് കുട്ടിക്കാലത്തല്ലേ. കുട്ടേട്ടന് ഇങ്ങനെ ഒരു പെണ്ണൊന്നും അല്ലായിരുന്നു ചേരുന്നത്. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഓരോരുത്തരുടെ വേഷം കെട്ടലും മാറി നാട്ടുകാരുടെ മുമ്പിൽ മുഖം ഉയർത്ത് നടക്കാൻ വരാത്ത അവസ്ഥയായപ്പോൾ ആൾക്കാരെല്ലാം എന്തൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത്. ഞാനെന്തേലും പറഞ്ഞാലല്ലേ ഉള്ളു കുറ്റം. എവിടെയൊക്കെ നോക്കി, ഇവിടെ വന്നിക്കുവാണോ? ഞാൻ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ. എപ്പോഴും വാഴയ്ക്ക് വെള്ളം ഒഴിച്ചോടെ നിന്നാണോ? എന്താ ബാഡ്മിന്റൺ കളിക്കാൻ നിൽക്കാതെ? ഭയങ്കര രസമായിരുന്നു. ഞങ്ങള് രാവിലെ തന്നെ തുടങ്ങി. അയ്യോ തമാശ പറച്ചിലും ബഹളവും. നമ്മുടെ വയറും ചേട്ടനുണ്ടല്ലോ, പുള്ളി എന്നെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഇസ് സോ ഫണ്ടി. പറയാതിരിക്കാൻ വയ്യ. ഞാനും ഫണ്ണിയൊക്കെ പറയും. കുട്ടിയേട്ടനോ തമാശ പറയുന്ന ഞാൻ കേട്ടില്ലല്ലോ. എന്നാ പറയില്ല. എന്നാ പിന്നെ എനിക്ക് തമാശ പറഞ്ഞ കേട്ടോ. പിന്നെ പറ പിന്നെ പറയോ. മറക്കരുത്. ശരി അപ്പോഴേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ എന്നാ ഇനി ഹണിമൂണിന് പോകുന്ന? വെറുതെ പറഞ്ഞ പോലെ പോവാന്ന്. എത്ര ദിവസമായി പറയുന്നു? കൊണ്ടുപോവോ? ശരി കൊണ്ടുപോവും. ശംഖുമുഖം, അക്കുളം പാലം, പഴവങ്ങാടി ക്ഷേത്രം, പാളയംപള്ളി, ഭീമപ്പള്ളി. ഓണമല്ല അല്ലെങ്കിൽ ലൈറ്റാണെന്ന് കൊണ്ടുവരുന്നത്. നമ്മളെ രഘുവിൻ്റെ കാറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് പോവാം.
ഇപ്പോഴല്ല പിന്നെ ഹണിമൂൺ എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് പോകണ്ടേ? നമുക്ക് എവിടെയെങ്കിലും ദൂരെ പോവാം, ലൈക്ക് യൂറോപ്പിൽ പോവാം, പാരീസ്, സ്വിറ്റ്സർലൻഡ്. ഉറപ്പ് കൊണ്ടുപോവും, പോവാം. പ്രോമിസ്? പ്രോമിസ്. ചെറു ചെറു മൊഴികളിൽ ആശകൾ ചൊന്നവൾ എൻ നിഴലാവുകയോ? അളിയനെ കൊണ്ട് ഒരു കാര്യമില്ല, വെറും കിഴങ്ങ്. ഈ അളിയൻ്റെ സാധനം ഞാനായിരിക്കണം. നേക്ക ഉണ്ടാക്കിയത് വാഴ വെച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇത്രയും വാഴ വെച്ചേക്കുന്നു, ഇതിന്റെ ഇടയിൽ എവിടെ ഇടാ വാഴ വെക്കാൻ സ്ഥലം? സന്ധ്യാദീപം തിരി തെളിയേ നാമം ചൊല്ലും മധുരം സ്നേഹം മൂളും മുരളികയായി ഹലേ.
പുതിയ പെണ്ണ് വന്നതിന് ശേഷം വീടൊക്കെ ഒന്ന് ഉണന്നില്ലേ? വീടാ ഈ ഗ്രാമം തന്നെ ഉണന്നു. പിന്നെ സീരിയൽ നടിയ പോലെ ഇരിക്കുന്നല്ലടാ കൊച്ചു. സീരിയൽ നടിയ? ഞാൻ ബാംഗ്ലൂർ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ കാണാ? ഇവിടെ ഇത്രയെങ്കിലും ഡ്രസ് ഇല്ലേ? അവിടെ അതും ഇല്ല. ഷേ സൂപ്പർ അല്ലേ? നീ എന്താ കുട്ടിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ കണ്ടാ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. കല്യാണത്തിന് ചേച്ചി ഓരോ കൂട്ടുകാരികൾ നിക്കർ ഇട്ട് കല്യാണത്തിന് വന്നിട്ടുണ്ടോ? പെൺപിള്ളേരുണ്ടായിരുന്നടാ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് പെണ്ണുങ്ങൾ നിക്കറൂട്ടുണ്ട് പറഞ്ഞ കാണുന്നത്. അവിടെ ഇഷ്ടം പോലെ കണ്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതിൽ രണ്ടും എന്നെ തന്നെ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ നമ്പറും കൊടുത്തു. നമ്പറും കൊടുത്ത ചേച്ചി എടുത്ത് പറഞ്ഞ് വളയ്ക്കണം. നിങ്ങളെന്താ നമ്പർ കൊടുത്ത? വെറുതെ ഒരു ദിവസം തിന്നും പിള്ളേക്കാണ് കൊതി. ബാംഗ്ലൂർ സൂപ്പർ ആണോടാ? ബാംഗ്ലൂർ സൂപ്പർ ആണ്, പൊളിയാണ്. നമ്മൾ ഇവിടെ എവിടെയും നല്ല ഡ്രസ്സും ഇട്ട് തൊപ്പിയും വെച്ച് കണ്ണാടിയും വെച്ചിരുന്ന ഏങ്കിലും പെമ്പിള്ളർ നമ്മുടെ അടുത്ത് വരും. അവിടെ അങ്ങനല്ല. അവിടെ ഈ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഡാൻസ് ബാറും പപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് പമ്പ്. 100 രൂപയാണ് പെണ്ണാക്കി. പെട്രോൾ അടിക്കുന്ന പമ്പല്ല പിന്നെ പബ്ബ്. പപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും, മദ്യപിക്കാം. ഭയങ്കര രസമാണ്. കള്ളും കുടിച്ചോണ്ട് ഡാൻസ് കളിച്ച്. ആ നമ്മളെ കലിങ്കും വാഴപ്പണയുടെ മിച്ചർ കിട്ടിയാൽ ഭാഗ്യം. അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മൾ പോയി നിന്നിട്ട് രണ്ടെണ്ണം അടിച്ച് ഡാൻസ് കളിച്ചിട്ട് നമ്മൾ ഡാൻസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വേറെ പെമ്പിള്ളൊരു അടുത്ത് നമ്മളെ കൂടെ ഡാൻസ് കളിക്കും. എത്ര രൂപ വന്നാലും ഏകദേശം അതിനകത്ത് കയറാൻ? അത് പൈസ കുറച്ചാവും, പക്ഷെ ഭയങ്കര രസമാണ്. കുറേ പെമ്പിള്ളേരൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് നമ്മളെ നമ്പരൊക്കെ വാങ്ങാം, അവരെ കമ്പനി അടിക്കാം. ചിലപ്പോൾ തിരിച്ചൊരുമിച്ച് കാറിലൊക്കെ വിളിച്ച്. കൂടുതൽ തള്ളയൊന്നും വേണ്ട, നമ്മളും പമ്പിലൊക്കെ പോയിട്ടുണ്ട് ഗൾഫിലൊക്കെ വെച്ച്. എന്താ കിട്ടിയപ്പോൾ അങ്ങ് വച്ച് കീച്ച് തരണം നമുക്ക്. നിങ്ങൾ പോയി കാണുന്നത് ഇവിടെ മറ്റേ മിച്ചറും വാരത്തും നിപ്പ് അടിച്ചിട്ട് വന്നാൽ ബാറിൽ. ഇതല്ല ഇത് ഡാൻസ് ബാർ. ഭയങ്കര നിന്നെ കണ്ടാലും ഒരു ഇപ്പം കഴിച്ച് പബ്ബി കയറി ജാഗ്രത. നിങ്ങൾ ചെന്ന് കയറിക്കിടും അടിപൊളി. എൻ്റെ മോന്തൊക്കെ അവിടെ പറഞ്ഞു ആളവില്ലാത്ത ബാംഗ്ലൂർ. ആ ബാംഗ്ലൂർ എന്നെയും കൂടെ കൊണ്ടുപോകൂടാ. എന്തിനി ഈ ചുമയും വെച്ചോണ്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ ബാംഗ്ലൂർ എത്തൂല, സേലം എത്തുമ്പോഴേ തീരും. എന്തൊരു സാര എത്തണ്ട, ഈ കർക്കിടക തീരും. ചിങ്ങാറ്റിലെ നീയും കൂടെ വരും. അത് ഈടായിട്ട് ജോലിയൊക്കെ മടി എന്നാ കേട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേ എന്റെ ക്ഷീണം കാണാം. അളിയനാ എന്തായാലും പശുവിന്റെ അടി കേട്ട് നോക്കണം. പശുവിനെ ചേർക്കാൻ സമയ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയേ ഉള്ളൂ, ഇപ്പോഴും പശുവിനെ ചേർപ്പിക്കാനാണ് അങ്ങനെ കത്തിയാവശ്യം. കുട്ടേട്ടാ ഇത് എന്തുദ്ദേശട്ടാ? പാൽക്കാരനെ പറഞ്ഞു വിട്ടു, പത്രക്കാരനെ ഇവിടെ വരാതാക്കി, പുല്ലുവെട്ടുകാരനെ പറഞ്ഞു വിട്ടു. ഈ അടുക്കളയെന്ന കൊച്ചിനെ പറഞ്ഞു വിട്ടാ? ഇല്ല, നീ ഇവിടുത്തെ ഒക്കെ കണ്ട പണി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? പറ്റത്തില്ല. എടി ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിനക്ക് ഷൈൻ ചെയ്യാം. അവക്ക് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? അതെങ്ങനെയാ? വേഷവും കെട്ടി പരിഷ്കാരമായിട്ട് നടക്കുമല്ലേ? അതെ, ഇതൊരു ഗ്രാമ, ഇതനുസരിച്ചിട്ട് ഉള്ള വേഷം കെട്ടലൊക്കെ മതിന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കും. ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ഉള്ളതാ. അതേതടി ഞാൻ അറിയാത്ത ഒരാണ് എന്നെ ആയിരിക്കും. കൂമ്പ് വാടൂടാ, കൂമ്പ് വാടിപ്പോകുന്നു. ഞാൻ ഒഴിച്ചു തരാം ഡാഡിക്ക്, ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊന്നും സത്യം പറഞ്ഞ ഒരു കുടിയേ അല്ലേ, ഞങ്ങളെ ബാംഗ്ലൂരെ കുടിയാണ് കുടി. ഇതൊരുമാതിരി ഈ തേയില വാങ്ങുമ്പോൾ ഫ്രീ കിട്ടുന്ന ക്ലാസ് അല്ലേ നമ്മളവിടെ. അവിടെ അങ്ങനെയല്ല, വലിയ ക്ലാസ് ആയിരിക്കും, റൗണ്ട് ആയിട്ട് അതിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചു. ക്രിസ്റ്റൽ ക്ലാസ് എന്ന് പറയും നമ്മൾ. ഷോർട്ട് ക്ലാസ് ആയിരിക്കും. അല്ലല്ല അത്ര വലുതല്ല, ചെറുത്, കുറച്ചുകൂടെ ചെറുത്. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ ആദ്യം കുറച്ച് ഉപ്പിടും, എന്നിട്ട് 3-4 ഐസ് ക്യൂബ് ഇടും, എന്നിട്ട് ലേശം മുളക് ചതച്ചത് എടുത്ത് അതിലോട്ട്, എന്നിട്ട് ഇതിങ്ങനെ കലക്കും. അപ്പോൾ ഈ ഐസ് ക്യൂബിലെ വെള്ളവും മുളകും ഉപ്പും എല്ലാം കൂടെ ഇങ്ങനെ കലങ്ങി വേറൊരു ദ്രാവം പോലെ പച്ചക്കള്ളല്ല. അതിലോട്ട് ഈ ബെക്കാടി പ്ലേ കേട്ടിട്ടുണ്ടോ? ബെക്കാടിയൊക്കെ ഇവിടെ നിന്ന് നാടൻ പാറ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അതിങ്ങനെ എടുത്ത് കലക്കിയിട്ട് ഈ ബെക്കാടി പ്ലേനൊഴിച്ച് ഒരു കല കൂടെ കിടക്കും. എന്നിട്ട് നല്ല തണുത്ത സോഡ അതിലോട്ട് ഒഴി. അപ്പോൾ ഇങ്ങനെ കുമ്പള ഉണ്ടല്ലോ, കുമ്പള ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. എന്നിട്ട് അതെടുത്ത് ഒരു നുണയിൽ ഒറ്റ ഒഴിപ്പ്. ഈ സാധനം പോണ റൂട്ടില് ഇന്ത്യയുടെ മാപ്പ് കണക്ക് കാണാൻ പറ്റും. അടിപൊളി. That's very interesting. ഇതേതാ സർവത്തിന്റെ കഥ പറയുന്നത്? ഇങ്ങനെയാണ് ആരെല്ലാം വെള്ളപിടിക്കും. വെള്ളപടി എന്ന് വെച്ചാൽ നാടൻ വെള്ളപടി. അതായത് വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോൾ സൂര്യൻ അങ്ങനെ അസ്തമിച്ചു വരുന്ന സമയത്ത് നേരെ തോട്ടിലോട്ടങ്ങ് പോകും. അവിടെ നമ്മൾ തലേദിവസം കൊണ്ട് കുപ്പിയിൽ വെള്ളം കൊണ്ട് തണുക്കായിട്ട് അപ്പൊ തോട്ടിലെ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഒരു സാധനം എടുത്തുകൊണ്ട് ഒഴിക്കും. 3 ഗ്ലാസ് ആയിട്ട് വെട്ടി അങ്ങ് ഒഴിക്കും. വെച്ചിട്ട് ഈ തണുത്ത വെള്ളം അങ്ങോട്ട് അങ്ങ് ഒഴിക്കും. എഴുതണം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിൽ നാച്ചിരി പൂച്ചിടെ ഇല ഒടുക്കി
ഒരു മാപ്പി ഒരു മാപ്പി എന്ത് സുഖമാണ് പറയാം. അവിടെ നിന്ന് അടിക്കണം, കാലെടുത്ത് വെള്ളത്തിൽ കാലിൽ നിന്ന് തടുപ്പിച്ചോട്ട് അടിച്ച് കയറും. അയ്യോ സൂപ്പർ ആംബിയൻസ് ആണ്. നാല് ക്ലാസ് ഒഴിക്കും, നേരെ അതേപോലെ അങ്ങ് മലകും. വയലില് നല്ല തണുത്ത കാറ്റൊഴിച്ച് ഇങ്ങനെ ചന്ദ്രനെ കിടക്കും. പിന്നെ പിറ്റന്ന് 12 മണിക്ക് സൂര്യന്റെ വെട്ടം വായിലടിച്ച് വേണം ഉറങ്ങണം. അപ്പോഴാണ് വീട്ടിൽ പോണം. ആടിയൊക്കെ ഇവിടെ 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 മക്കളെ ഒന്നും വഴി. ഈ കുടുംബത്തിൽ മാള് വന്നതിന് ശേഷം ഉള്ള ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഒഴിച്ചെന്നിട്ട് ജാടിക്കണം. ചേച്ചി വന്ന് പിന്നെ ചേച്ചി വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര ഒരു വൈബ് ഉണ്ട് ഇല്ലേ. പിന്നെ നേരത്തെ മുമ്പ് ഇങ്ങനെ അടിക്കാൻ വരില്ലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ നമുക്ക്? അടുപ്പിന്റെ അവിടെ കിടന്ന് ഊതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓ അലപ്പെന്ന് പറഞ്ഞ 27 സൗജന്യം തരില്ല. മോരും കുടിക്കും കരിക്കും വെള്ളവും കുടിക്കും. അതെ വേറെ ഒന്നും കുടിക്കില്ല, ഞാൻ കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച ഒരു വട്ട സോഡ കുടിച്ചിട്ട് രണ്ടു ദിവസം തലകറങ്ങി കിടന്നു. എന്റെ കൊണ്ടേട്ട അച്ഛനാ ഒരു കാര്യമില്ല, വെറുതെ ഇത് ആരെക്കാട് ഇങ്ങനെ സുഹാസ ടിക്കറ്റ് കൊണ്ട് കിടക്കണം. നിങ്ങളൊന്ന് എണീച്ചു പോയാലേ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോവാം. ഇവിടത്തെ പശുവിന്റെ ചാണകം ശകലം പോലെ തെങ്ങിന്റെ മുട്ടിയുടെ അമ്മയില്ല. ആ ചാണകം വെച്ചൊരു വീടുണ്ടാക്കി ചേടുന്നുണ്ടാ. ഹലോ കുട്ടേട്ടാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അതൊക്കെ വന്നിട്ട് പറയാ. കുട്ടേട്ട വേഗം വാ. നല്ല രസ്യ ആംബിയൻസ്. ആംബിയൻസ് അല്ലേ ഇത്? ഇവിടുത്തെ വെള്ളം കൊള്ളൂല, ഇവിടെ രസമല്ല. ആകെ ബാംഗ്ലൂര് പൊളിയാണ്. നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ നാട് വിട്ട് പുറത്തു പോയിട്ടുള്ളതുകൊണ്ടേ. ഇതൊക്കെ ഇപ്പം കവലിയൂര് തന്നെ, ഒന്നും മനസ്സിലാവില്ല. അവിടെയൊക്കെ നല്ല ഡാൻസ് ബാറിലും പബ്ബിലൊക്കെ പോയിട്ട് ചുവപ്പും മഞ്ഞയും പച്ചയും ലൈറ്റൊക്കെ റൈറ്റ് മനസ്സിലായില്ലേ. നല്ല പുകയും ഭയങ്കര മൂടാണ്. നിങ്ങൾക്ക് അങ്ങനെ വെള്ളം അടിക്കണമെങ്കിൽ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി വെള്ളം അടിക്കടാ. അവിടെ ആകുമ്പോൾ പച്ചയും മഞ്ഞയും ചുവപ്പും ലൈറ്റും കൊണ്ട് നല്ല പുകയും ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യം കാണിക്കും, നമ്പർ കൊടുത്തൊക്കെ കാണിക്കും. ചാപ്പിലോട് കേസ് വെറുതെ ബാംഗ്ലൂർ അടിച്ചു വിടുന്നതാണ്. അതാ ബാംഗ്ലൂര് കള്ളു കുടിച്ച ഒരു പാട്ട് പാടണം. നല്ല വാരിരമ്മാവല്ലേ മാ, ഒരു പാട്ട് പാടുക. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പാട്ട് ഞാൻ പാടുന്നില്ല, ഇതിന് പറ്റിയ പാട്ടെന്ന് പറഞ്ഞാൽ. മുഖമുന്തിരി വാത്തിയ രാവ്, സ്നേഹനിധിയുടെ ലാസമിലാവ്. നാടക നടൻ കേരളപുരം കുട്ടം വന്നേ മാളു എന്തായി ഇവിടെ? കുട്ടിട്ടിങ് വന്നേ. കുട്ടിയുടെ വെള്ളം അടിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെന്താ, തൈരും കരി മോരം വെള്ളവും കരിക്കും. അത് കഴിച്ചിട്ട് തലകറി കിടന്നതാ മൂന്ന് ദിവസം. അത് കച്ചി സോഡ കുടിച്ചിട്ടു രണ്ടു ദിവസം തലകറി. ഐ കാൻ ബിലീവ് ദാറ്റ് കുട്ടേട്ടാ, സീരിയസ്ലി എക്സ്ട്രീം. പറ്റിയ കുട്ടിയല്ലെന്ന് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല നിന്നെ. അങ്ങനെ മരുന്നിന് ശേഷം ഈ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തിലേക്കാണ്. എനിക്കറിയാം എൻ്റെ ഉള്ളിലെ വിഷമം എന്താണ്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് തുറന്ന് പറഞ്ഞാൽ തീരുന്നതിലുള്ളു. പറയണമെന്നുണ്ടോ അമ്മ? ഞാനൊക്കെ പറഞ്ഞിട്ട് അവളനുസരിച്ചില്ലെങ്കിൽ താങ്ങാൻ പറ്റില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ അമ്മാവനോട് വിളിച്ചു പറയാം. അവളെ അച്ഛൻ്റെ അടുത്ത അത് വേണോ? അല്ലേ വേണം. അമ്മാവൻ പറഞ്ഞ ചിലപ്പോൾ അവളനുസരിച്ചാലും
പുട്ടന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ഇതൊന്നും തെറ്റല്ല. പക്ഷെ അതൊക്കെ കുട്ടന്റെ മാത്രം ശരികളാണ്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഞാൻ അവളുടെ അച്ഛനായതുകൊണ്ടാവാം. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണ്ടത് എൻ്റെ സന്തോഷം, ഞാൻ. നീ ആഗ്രഹിച്ചത് നിനക്ക് വേണ്ടത് നിന്റെ സന്തോഷം എന്നെപ്പോഴെങ്കിലും നീ അവളോട് ചോദിച്ചിട്ടുണ്ടോ? കുട്ട, നിന്റെ വീടും ഗ്രാമവും കൃഷിയും പശുവൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കാൻ നിനക്ക് കഴിയുമോ? ദുബായ് പോലൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന് അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിന്റെ സന്തോഷത്തിനനുസരിച്ച് അവളെ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല. നിറങ്ങൾ മാറി മാറി സാരി ഉടുക്കാൻ ഒരുപക്ഷെ അവൾക്കറിയില്ലായിരിക്കാം. പക്ഷേ സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ട്. ഭർത്താവിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഭാര്യ ജീവിക്കണം എന്നുള്ള ചിന്ത മാറ്റി പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തീരുമാനിക്കുന്നിടത്ത് തീരാവുന്ന പ്രശ്നങ്ങളാണ്. കണ്ടില്ലേ, സാരി കൊടുത്ത് ഞാൻ നിൽക്കുവാണ്. എനിക്ക് നേരെ കൊടുക്കാനൊന്നും അറിയില്ല, പക്ഷേ ചേച്ചി കുറച്ച് സഹായിച്ചായിരുന്നേ. എനിക്കറിയാം കുട്ടേട്ടനെ, ഞാനിങ്ങനെ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഇഷ്ടമാണെന്ന്. പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. അത് സാരമില്ല, ഇതിലും ബെറ്ററായിട്ടൊക്കെ ഉടുക്കാം കേട്ടോ. കുറച്ച് പ്രാക്ടീസ് വേണമായിരിക്കും. പക്ഷേ കുട്ടേടിൻ്റെ ആഗ്രഹങ്ങൾ എന്നോട് പറയായിരുന്നു, അച്ഛനോട് പറയണ്ടായിരുന്നു. അച്ഛനെന്നെ വിളിച്ചു സംസാരിച്ചു. പക്ഷെ അച്ഛൻ പറയുന്നതിന് മുൻപ് എനിക്കതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ ഭാര്യയല്ലേ, എന്നോടല്ലേ പറയേണ്ടത്. ഞാനിവിടെ ഹാപ്പിയായിരുന്നു കുട്ടേട്ടാ, അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെ ഞാൻ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഞാൻ കാരണം കുട്ടേട്ടൻ സങ്കടത്തിലായെന്ന് എനിക്കറിയില്ലായിരുന്നു. സാരിയുടെ കാര്യമൊന്നും പറയില്ലല്ലോ, എങ്ങനെയുണ്ട്? എന്റെ പഴയ ഡ്രസ്സ് ഇനി ചേർക്കണം. പറഞ്ഞിട്ട് ഞാൻ പണിയാണ്.
നിനക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.